ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയലെ ലൈം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം എന്ന് പറയുന്ന സെക്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം, എങ്ങനെയാണ് നമ്മുടെ ലൈമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അപ്പൊ ഒരു ലൈമിലുള്ള ക്ലേ കണ്ടന്റിനനുസരിച്ചിട്ട് നമുക്ക് ലൈമിനെ മെയിൻ ആയിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്നാണ് ഫാറ്റ് ലൈം, പിന്നെ വരുന്ന ഒന്നാണ് ഹൈഡ്രോളിക് ലൈം, ദെൻ പിന്നെ വരുന്ന ഒന്നാണ് പുവർ ലൈം. എന്നിന്റെ ബേസിലാണ് ലൈമിലുള്ള ക്ലേ കണ്ടന്റിനനുസരിച്ച് നമ്മൾ ലൈമിനെ മെയിൻലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം ആൻഡ് പുവർ ലൈം. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണ്, ഈ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാലോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാറ്റ് ലൈം ആണ്. എന്താണ് ഒരു ഫാറ്റ് ലൈം എന്ന് പറയുന്നത്? 95% കാൽഷ്യം ഓക്സൈഡ് ഉള്ള ലൈമിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഫാറ്റ് ലൈം. അതായത് അവിടെ ലെസ് ദാൻ 5% മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇംപ്യൂരിറ്റീസ് ഉണ്ടാവുള്ളൂ. 95% ലൈം കണ്ടന്റ് ഉള്ള ലൈമിനെയാണ് നമ്മൾ ഫാറ്റ് ലൈം എന്ന് വിളിക്കാറുള്ളത്. അതായത് അവിടെ ലെസ് ദാൻ 5% മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് പ്യുവർ ആയിട്ടുള്ള ലൈം ആണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫാറ്റ് ലൈമിനെ വേറെ ഒരു പേരും കൂടെ വിളിക്കാം, അതാണ് പ്യുവർ ലൈം. പ്യുവർ ലൈം. ഇനി ഇത് പ്യുവർ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് കളർ ആയിരിക്കും ഉണ്ടാവുക? വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വൈറ്റ് ലൈം എന്നുള്ള ഒരു പേരും കൂടി വിളിക്കാം. വൈറ്റ് ലൈം എന്നുള്ള പേരും കൂടി വിളിക്കാം. ഇനി എന്താണ്, ഇതില് നല്ലതുപോലെ കാൽഷ്യം കണ്ടന്റ് ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വേറൊരു പേരും കൂടി വിളിക്കാം. ദാറ്റ് ഈസ് ഹൈ കാൽഷ്യം ലൈം. ഹൈ കാൽഷ്യം ലൈം എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇനി ഇത് കൂടാണ്ട് ഇതിൽ എന്തുണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ലൈം ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ റിച്ച് ലൈം എന്ന് വിളിക്കാം. റിച്ച് ലൈം എന്ന് വിളിക്കാം. ഇത്രയും പേരുകൾ ആർക്കുണ്ട്? ഫാറ്റ് ലൈമിനുണ്ട്. വൈറ്റ് ലൈം എന്ന് വിളിക്കാം, ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാം, റിച്ച് ലൈം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത് പ്യുവർ ആയിട്ടുള്ള ലൈം ആണല്ലേ. അപ്പൊ ഇത് എന്തിനായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക? വൈറ്റ് വാഷിങ്ങിന് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആളായിരിക്കും ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം. ഇനി ഫാറ്റ് ലൈം ഏത് ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയലാ? ഏത് ടൈപ്പ്? എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയലിന് എക്സാമ്പിൾ എന്താണ് എന്നുള്ളത്. ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയലാ? ഏത് ടൈപ്പാ? നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എയറിന്റെ പ്രസൻസിലാണല്ലേ അത് ഡ്രൈ ആവുന്നത്. സോ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഒന്നുകൂടെ. അപ്പോ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയൽ ആ? വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എയറിന്റെ പ്രസൻസിലാണല്ലേ അത് ഡ്രൈ ആകുന്നത്. സോ ഫാറ്റ് ലൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഫാറ്റ് ലൈമിൽ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ. ഇംപ്യൂരിറ്റീസ് വളരെ കുറവാണ്. ഇംപ്യൂരിറ്റീസ് കുറവായത് കൊണ്ട് തന്നെ അതിന്റെ സ്ലേക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നടക്കുക? ഫാസ്റ്റർ ആയിട്ടായിരിക്കും നടക്കുക. സ്ലേക്കിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ സെറ്റിംഗിന് എന്താ സംഭവിക്കുക? ഇംപ്യൂരിറ്റീസ് കുറയുമ്പം സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും അല്ലേ. അപ്പൊ അത് സെറ്റായി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. സെറ്റിംഗ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു ഫാറ്റ് ലൈമിനെ സ്ലേക്ക് ചെയ്യുക എന്ന് വിചാരിക്കുക. എന്താ സ്ലേക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ ലൈമിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ വിഗറസ് ആയിട്ട് സ്ലേക്ക് ചെയ്യുകയും അതൊരു അതിന്റെ വോളിയത്തിന്റെ ഒരു 2 to 2.5 times ആയിട്ട്
മാറുകയും ചെയ്യും. ഓക്കെ, അത് അടുത്തൊരു പ്രോപ്പർട്ടി ആണ്. ലൈമ് പ്യുവർ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടുത്തെ സ്ലേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ ആയിട്ട് നടക്കും. അങ്ങനെ നമ്മുടെ ലൈമ് എന്ന് പറയുന്നത് അതിന്റെ വോളിയത്തിന്റെ 2 to 2.5 ടൈംസ് ആയിട്ട് മാറും ആഫ്റ്റർ സ്ലേക്കിംഗ്. ഓക്കെ, ഇറ്റ്സ് ലേക്ക് വിഗറസ്ലി, ഇറ്റ്സ് ലേക്ക് വിഗറസ്ലി, ഇറ്റ്സ് ലേക്ക് വിഗറസ്ലി ആൻഡ് വോളിയം ഇൻക്രീസ്ഡ് അബൌട്ട് 2 to 2.5 ടൈംസ് ഓഫ് വോളിയം ഓഫ് ലൈം. ലൈമിന്റെ നമ്മൾ എടുത്ത ലൈമിന്റെ വോളിയത്തിന്റെ ഒരു 2 to 2.5 ടൈംസ് ആയിട്ട് മാറും ആഫ്റ്റർ എന്ത് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കൊരു ഫാറ്റ് ലൈമിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാ പറയുന്നത്? ഫാറ്റ് ലൈമിന് എത്രത്തോളം കാൽഷ്യം, എത്രത്തോളം ലൈം കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാറ്റ് ലൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ളത്. എന്തൊക്കെയാ നമ്മൾ പറയുന്നത്? ഫാറ്റ് ലൈമിൽ എത്രത്തോളം ലൈം കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു, അതിന്റെ മറ്റുള്ള പേരുകൾ പറഞ്ഞു, അതിന്റെ യൂസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫാറ്റ് ലൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ലൈം ആണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫാറ്റ് ലൈമില് ലെസ് ദാൻ 5% മാത്രമേ ഇമ്പ്യൂരിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഹൈഡ്രോളിക് ലൈം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രോളിക് ലൈമില് 5 മുതൽ 30% വരെ എന്തുണ്ടായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ക്ലേ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഒരു ഹൈഡ്രോളിക് ലൈമില് 5 മുതൽ 30% വരെ എന്തുണ്ടായിരിക്കും? ക്ലേ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, അതാണ് വാട്ടർ ലൈം. ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, അതാണ് വാട്ടർ ലൈം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഹൈഡ്രോളിക് ലൈം ഏത് ടൈപ്പ് ബൈൻഡിങ് മെറ്റീരിയൽ ആയിരിക്കും? ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. വാട്ടറിന്റെ പ്രസൻസിലാണ് അത് സെറ്റ് ആവുകയും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുകയും ചെയ്യുക. ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഇനി ഈ ഒരു ഹൈഡ്രോളിക് ലൈമില് അതിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാണ് ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആൻഡ് എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം. ഒരു ഹൈഡ്രോളിക് ലൈമിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ഉണ്ട്, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ഉണ്ട്, എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവയുടെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിനും മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈമിനും എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിനും ഉള്ള വ്യത്യാസങ്ങൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലേ കണ്ടന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് നമ്മുടെ ഹൈഡ്രോളിക് ലൈമിലുള്ള ക്ലേ കണ്ടന്റ് എന്ന് പറയുന്നത് 5 മുതൽ 10% ആണെങ്കിലാണ് ആ ലൈമിനെ നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഫീബ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കാറുള്ളത്. ഇനി 11 മുതൽ 20% വരെയാണ് അതിലുള്ള ക്ലേ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കും. ഇനി 21 മുതൽ 30% ക്ലേ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കും. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം എന്നാണ് വിളിക്കുന്നത്. ഇനി ഇനി സ്ലേക്കിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോ ഇതിനെ മൂന്നിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇമ്പ്യൂരിറ്റീസിന്റെ എമൗണ്ട് കുറവുള്ളത് ആരാണ്? ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ലേക്കിംഗ് നടക്കുക ആർക്കായിരിക്കും? ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിനായിരിക്കും. സോ ഈ ഒരു ഫീബ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് ഫ്യൂ മിനിറ്റ്സിൽ തന്നെ സ്ലേക്കാവും. എന്നാൽ ഒരു മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം സ്ലേക്ക് ആവാൻ വേണ്ടി 1 മുതൽ 2 മണിക്കൂർ വരെ എടുക്കും. 1 മുതൽ 2 മണിക്കൂർ വരെ എടുക്കും. ഇനി ഒരു എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ അതിനെ നമുക്ക് സ്ലേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. അതിനെ സ്ലേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി സെറ്റിംഗ് നോക്കുകയാണെങ്കിലോ, സെറ്റിംഗ് ഏതിലാ പെട്ടെന്ന് നടക്ക? ഇമ്പ്യൂരിറ്റീസ് കൂടുമ്പോഴാണ് അല്ലെ സെറ്റിംഗ് ഫാസ്റ്റർ ആയിട്ട് നടക്ക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ഒരു ദിവസത്തിൽ തന്നെ സെറ്റ് ആയി കിട്ടും. 1 ഡേയിൽ തന്നെ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും. എന്നാൽ മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം സെറ്റ് ആവാൻ വേണ്ടി
ഒരു വീക്ക് എടുക്കും, ഒരു വീക്ക് എടുക്കും. ഇനി ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ അത് സെറ്റാവാൻ വേണ്ടി നമുക്ക് മൂന്നാഴ്ച വരെ വേണ്ടി വരും, മൂന്നാഴ്ച വരെ വേണ്ടി വരും. ഇനി അതിന്റെ ഹൈഡ്രോളിസിറ്റി പ്രോപ്പർട്ടി, ഹൈഡ്രോളിസിറ്റി എപ്പോഴാ കൂടുക? ഇമ്പ്യൂരിറ്റീസ് കൂടുമ്പോഴാണ് ഒരു ലൈമിന്റെ ഹൈഡ്രോളിസിറ്റി കൂടുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിന്റെ ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത് ഫീബിൾ ആയിരിക്കും. ഇനി ഒരു മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈമിന്റെ ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. ഇനി ഒരു എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിന്റെ ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത് എമിനന്റ് ആയിരിക്കും, എമിനന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ യൂസിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫീബ്ലി ഹൈഡ്രോളിക് ലൈമ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡിനറി മെസൻട്രി മോട്ടാർ ആയിട്ടാണ്, ഓർഡിനറി മെസൻട്രി മോട്ടാർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഒരു മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈമിനെ നമുക്ക് സുപ്പീരിയർ വർക്കുകൾക്ക് ഉപയോഗിക്കാം, സുപ്പീരിയർ മെസൻട്രി വർക്കുകൾക്ക് ഉപയോഗിക്കാം. ഇനി എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചറൽ പർപ്പസുകൾക്കാണ് ഉപയോഗിക്കുക. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചറൽ പർപ്പസുകൾക്കാണ്. നമുക്ക് സിമെന്റ് പോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ആളാണ് ആര്? എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നായിരുന്നേ, നമ്മുടെ ഹൈഡ്രോളിക് ലൈമിൽ ഉണ്ടാവുന്ന ക്ലേ കണ്ടന്റ് എന്താണ്? 5 to 30% വരെയാണ്. അതിലുള്ള ക്ലേ കണ്ടന്റ് വാരി ചെയ്യുന്നതിനനുസരിച്ച് ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു: ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആൻഡ് എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം. ഇനി അതിന്റെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒരു ഹൈഡ്രോളിക് സോറി ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒരു ലൈമും കൂടി ഉണ്ടല്ലേ, ആ ലൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പുവർ ലൈം എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഫാറ്റ് ലൈമിൽ less than 5% ഇമ്പ്യൂരിറ്റീസ് ഉള്ളൂ. ഇനി ഹൈഡ്രോളിക് ലൈമിൽ 5 to 30% ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പൊ പുവർ ലൈമിൽ എത്ര ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും? ഗ്രേറ്റർ ദാൻ 30% ക്ലേ കണ്ടന്റ് ഉള്ള ലൈമിനെ ആയിരിക്കും നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? പുവർ ലൈം എന്ന് വിളിക്കാറുള്ളത്, പുവർ ലൈം എന്ന് വിളിക്കാറുള്ളത്. ഇനി ഈ പുവർ ലൈമിന് വേറെയും കുറച്ച് പേരുകളുണ്ട്. അതെന്താ? വളരെ ഇംപ്യുവർ ആയിട്ടുള്ള ലൈം ആണല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇംപ്യുവർ ലൈം എന്ന് വിളിക്കാം, ഇംപ്യുവർ ലൈം എന്ന് വിളിക്കാം. ഇനി അതെന്ന് പറയുന്നത് വേറൊരു പേര്. അതുപോലെ തന്നെ നമുക്ക് ഈ ലൈമിനെ ലീൻ ലൈം എന്ന് കൂടി വിളിക്കാം, ലീൻ ലൈം എന്ന് വിളിക്കാം. പുവർ ലൈമിനെ നമുക്ക് ഇംപ്യുവർ ലൈം എന്ന് വിളിക്കാം, ലീൻ ലൈം എന്നും വിളിക്കാം. ഇത് വളരെ ഇംപ്യുവർ ആയിട്ടുള്ള ലൈം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ലേക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നടക്കുക? സ്ലേക്കിംഗ് എന്ന് പറയുന്നത് വെരി സ്ലോ ആയിരിക്കും, വളരെ പതുക്കെയാണ് ഇവിടെ എന്ത് സംഭവിക്കുക? സ്ലേക്കിംഗ് സംഭവിക്കുക. എന്നാൽ സെറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നടക്കുക? ഫാസ്റ്റ് ആയിട്ട് സെറ്റിംഗ് സംഭവിക്കും, ഫാസ്റ്റ് ആയിട്ട് സെറ്റിംഗ് സംഭവിക്കും. ഇതിനി എന്ത് കളറാണ് ഉള്ളത്? മഡി വൈറ്റ് കളറിലായിരിക്കും നമുക്ക് ആരെ കാണാൻ പറ്റുക? നമുക്ക് ഈ ഒരു പുവർ ലൈമിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഇതാണ് ഒരു ലൈമിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകണം. താങ്ക് യു. Thank you.